സമത്തയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് കാലം തെളിയിച്ചില്ലേ? സമത്തകതിൽ ഖേദം തോന്നിയിട്ടില്ല, ശരിയാണെന്ന് അപ്പോഴും പറയുന്നത്. പങ്കെടുത്തത് ശരിയാണ്, പങ്കെടുക്കണം എന്നതും ശരിയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ റോട്ടിലൊരു മൂർഖം മാമനെ കണ്ടു. ഒരു ആർ എസ് എസ്കാരൻ അതിനെ തല്ലുകയാണ്. മൂർഖൻ പണം വിരുത്തി ആടിയപ്പോ ആർ എസ് എസ്കാരന് ഉസറ് ചോർന്നു പോയോ പിന്നാക്കം നിൽക്കാം, അവനെ കൊണ്ട് മാത്രം ആവണില്ല. എന്നാൽ ഈ മൂർഖനെ തല്ലാൻ ആർ എസ് എസ്കാരനുമായി സഹകരിക്കാൻ പാടുണ്ടോ? തീർച്ചയായും സഹകരിക്കണം. കാരണം മൂർഖൻ അവന്റെ മാത്രം ശത്രുവല്ല, മനുഷ്യ സമൂഹത്തിന്റെ പൊതുശത്രുവാണ്. എന്നാൽ അതേ ആർ എസ് എസ്കാരൻ മറ്റൊരിക്കൽ അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് പണിയാനുള്ള രാമക്ഷേത്രത്തിന് വേണ്ടി ശിലാന്യാസം നടത്തിയ ഇഷ്ടികയും ചുമന്നിങ്ങനെ പോവാണ്. അപ്പോ അവനെ വിളിച്ചിടുന്ന അവ സർവത്തുറിച്ച് പറയണം, അവിടെ സഹകരണമല്ല. രണ്ടും രണ്ട് വിഷയമാണ്. അതായത് സഹകരണം നിസ്സഹകരണം എന്നതൊക്കെ ആരുമായി എന്നതിലുപരി ഏത് വിഷയത്തിൽ എന്നാദ്യം തീർച്ചപ്പെടുത്തണം. ശരീഅത്ത് നിയമം ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടണമെന്ന ആശയത്തിലാണോ? മൊത്തം സഹകരണം. ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കണമെന്ന വിഷയമാണോ? സഹകരണം. തറാവീന്റെ റക്കഅത്തിന്റെ എണ്ണം തുറക്കണമെന്ന് പറഞ്ഞോ? നിസ്സഹകരണം. വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുജാഹിദോ ജമാഅത്തോ തറാവി 8-ഓ 11-ഓ 0-ഓ എന്ന് പറഞ്ഞപ്പോ സഹകരിച്ചിട്ടില്ല. തവസ്സുൽ ഇഖ്യാർ ഷിർക്കാന്ന് പറഞ്ഞപ്പോ സഹകരിച്ചു.